ശ്രീ ജോർജ് കുര്യൻ രാജ്യമാകെ അഭിമാനിക്കുകയാണ്. ലോകം ഉറ്റുനോക്കിയ ഒരു ചടങ്ങ് ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം ഘട്ടം ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യവും പ്രസക്തിയും മഹിമയും മനസ്സിലാക്കാതെ പോകുന്നത് രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മാത്രമായിരിക്കാം. അതോടൊപ്പം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതിയെ അപമാനിച്ചുകൊണ്ട്, രാജ്യത്തെ ആകെ അപമാനിച്ചുകൊണ്ട് RCD പോലുള്ള രാഷ്ട്രീയ പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം ഇവരെ? അല്ല, രാജ്യം ഒന്നായിട്ട് അഭിമാനിക്കുന്ന അവസരത്തില് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ജനങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ രീതി. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പറയുന്നത്. മാത്രമല്ല, 70 വർഷം ഭരിച്ചിട്ട് ശിവരാജ് പാർട്ടിയിലും അതുപോലെ തന്നെ മീരാകുമാറും പുതിയ പാർലമെന്റ് മന്ദിരം വേണമെന്ന് അവിടുത്തെ സ്പീക്കർമാര് പറഞ്ഞിട്ടും അവർക്ക് പണിയാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഒരു ആദിവാസി പ്രസിഡന്റ്, ഇത്രയും വർഷമായിട്ട് ഒരു ആദിവാസി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദി പിന്നോക്കക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആദിവാസിയായിട്ടുള്ള പ്രസിഡന്റ്, 75-ാം വർഷവും പാർലമെന്റ്, 2 വർഷം കൊണ്ട് പാർലമെന്റ് ബിൽഡിംഗ് നരേന്ദ്രമോദി പണി കഴിപ്പിച്ചു. ഇതെല്ലാം ഇവരെ ചൊടിപ്പിക്കുന്നതാണ്, ഇവരുടെ കപട രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ രീതിയിലൊക്കെ തന്നെ പറയുന്നത്. RJDയുടെ കാര്യമൊന്നും പറയണ്ട. തേജസ്വി യാദവ്, ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ആവർത്തിക്കാൻ പറ്റില്ല ആർക്കും. കാരണം രാഷ്ട്രപതിയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസുണ്ടാകും. ആ രീതിയിലാണ് ഇവിടെ ഈ കോൺഗ്രസുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ഇന്തോനേഷ്യയിൽ പോലും കുംഭകർണ്ണൻ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. ബ്രിട്ടീഷുകാര് ചടങ്ങുകളില് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഈ ചാൾസ് രാജകുമാരൻ സ്ഥാനം ഏറ്റെടുത്ത അവസരത്തിൽ ആ പാരമ്പര്യം നഷ്ടപ്പെടിച്ചുകൊണ്ടാണ് അവര് മുന്നോട്ട് പോയത്. അമേരിക്കയിലെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ വലതുകൈ ബൈബിളിൽ വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതൊന്നും ഒരു മതാചാരമായിട്ടല്ല അവർ കരുതുന്നത്, അവരുടെ പാരമ്പര്യമായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയില് പാരമ്പര്യമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്ന അവസരത്തിൽ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാരമ്പര്യ മൂല്യങ്ങളെയും വിശ്വാസത്തെയും തകർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ അതേ രീതിയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഏകതയോട് ചടങ്ങ് പങ്കെടുത്ത ഒരു ചടങ്ങ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നതില് അത് പുനരാവിഷ്കരിക്കുന്നതില് എന്തിനാണ് എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ വ്യക്തിത്വവും നഷ്ടപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിന് വേണ്ടി എന്തും പറയും എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ഏതായാലും ജനങ്ങൾ വളരെ ആഹ്ലാദത്തോടു കൂടി ഇതിനെ സ്വീകരിച്ചിരിക്കുകയാണ്, അത് സ്വാഗതാർഹമാണ്.